أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين كفروا لو أن لهم ما في الأرض جميعا ومثله معه ليفتدوا به من عذاب يوم القيامة ما تقبل منهم ولهم عذاب أليم

അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ മാഫിൽ അർലി ജമിഅ ഭൂമിയിലുള്ളത് മുഴുവനും മിസ്ലഹു അതുപോലുള്ളത് അതുപോലുള്ളതും മഴഹു അതോടൊപ്പം അതിൻ്റെ കൂടെ ലിയഫ്തദൂ ബിഹി അതുകൊണ്ട് അവർക്ക് ഫിദിയ കൊടുക്കുവാൻ അവർക്ക് ഫൈനടക്കുവാൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നർത്ഥം ബിഹി അതുകൊണ്ട് മിൻ മിൻ യൗമിൽ യൗമിൽ ശിക്ഷയിൽ നിന്ന് യൗമിൽ കയാമ അന്ത്യനാളിൻ്റെ അന്ത്യനാളിന്റെ ശിക്ഷയിൽ നിന്ന് മാ മിൻഹും അവരിൽ നിന്നും അത് മാ തൊക്കൊബില അത് സ്വീകരിക്കപ്പെടുകയില്ല മിൻഹും അവരിൽ നിന്ന് വലഹും അവർക്കുണ്ട് അദാബിൻ അലീം വേദനയേറിയ ശിക്ഷ യുരീദൂന അവരുദ്ദേശിക്കുന്നു അവരാഗ്രഹിക്കുന്നു ഐ യഹ്റുജു മിനന്നാർ നരകത്തിൽ നിന്ന് പുറത്തുകടക്കുവാൻ ഐ യഹ്റുജു അവർ പുറത്തു കടക്കുവാൻ മിനന്നാർ നരകത്തിൽ നിന്ന് വമാഹും അവരല്ല ബിഹാരിജീന മിൻഹ അതിൽ നിന്ന് പുറത്തു കടക്കുന്നവർ വമാഹും അവരല്ല ബിഹാരിജീൻ ഹാരിജുകൾ അല്ല അഥവാ പുറത്തു കടക്കുക എന്ന പരിപാടിയേ ഇല്ല എന്നർത്ഥം മിൻഹ അതിൽ നിന്ന് വലഹും അതാബും മുഖീം അവർക്ക് മുഖീമായ അഥവാ സ്ഥിരം നിലനിൽക്കുന്ന ശിക്ഷ ഉണ്ട് എന്നർത്ഥം ഇന്നല്ലദീന കഫറു നിശ്ചയം നിഷേധിച്ചവർ തൊട്ടുമുകളിൽ യാ യാദീന ആമനു എന്ന് പറഞ്ഞു വിശ്വാസികളോട് വിജയിക്കാൻ വേണ്ടത് എന്താണ് മൂന്ന് കാര്യങ്ങൾ തക്കുവലിൽ വസീല വജാഹിദു ഫി സബീലഹി ഇത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വിജയിക്കും അല്ല അതിന് അത് അംഗീകരിക്കുവാൻ തയ്യാറില്ല മുകളിൽ പറഞ്ഞ ആദമിൻ്റെ മകൻ്റെയും അതുപോലെ വേദക്കാരുടെയും ഒക്കെ നിലപാടിലൂടെ തുടരാനാണ് ഭാവമെങ്കിൽ എന്ന താക്കീതാണ് പിന്നെ വരുന്നത് ഇന്ന ലതീന കഫറു അങ്ങനെ നിഷേധിച്ചവരെ കാത്തിരിക്കുന്നത് എന്താണ് ലൗ അന്നും അവർക്കുണ്ടായിരുന്നെങ്കിൽ ഭൂമിയിലുള്ളത് മുഴുവനും അതിൻ്റെ കൂടെ അതുപോലുള്ളതും അഥവാ ഭൂമിയും ഭൂമിയിലുള്ളത് മുഴുവൻ ഒരാളുടെ കയ്യിലുണ്ട് ഒപ്പം അങ്ങനത്തെ ഒന്നുകൂടിയുണ്ട് എന്തിന് ലിയഫ്തൂബി ഫൈനടക്കുവാൻ ദുനിയാവിൽ നിഷേധം പ്രവർത്തിച്ചതിന്റെ ഫൈനടക്കുവാൻ എന്തിനു ഫൈനടക്കുന്നു അന്ത്യനാളിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പിഴയൊടുക്കുവാൻ വേണ്ടി ഭൂമിയോളം അത്രയും കൂടിയും സമ്പത്ത് കയ്യിലുണ്ടായിരുന്നുവെങ്കിലും അതവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല അഥവാ ഫൈനടച്ച് രക്ഷപ്പെടാൻ കഴിയില്ല എന്നർത്ഥം അലൈഹി അലൈവല്ലിൽ നിന്ന് സഹിഹായി ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ കാണാൻ കഴിയും ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലി സലാഹു അലൈഹി സ്വലം യൂത്താബിറുലിമി നഹ്ലിനാർ നരകത്തിൽ നരകക്കാരായ ഒരാൾ കൊണ്ടുവരപ്പെടും ഫയ്യൂക്കാലു ലഹു അയാളോട് ചോദിക്കപ്പെടും യബന ആദം ആദമിൻ്റെ മകനെ കൈഫ ഭജത്ത മൽജഅക്ക എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ കിടപ്പ് സ്ഥലം അഥവാ അവൻ മരിച്ചു കിടന്ന ഖബറിലെ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത് ഫയക്കൂലു ഷെറു മൽജൻ വല്ലാത്ത ഷെറായ കിടപ്പ് സ്ഥലമായിരുന്നു നീ ഭൂമിയോളം വരുന്നത് വരുന്ന സ്വർണം ഫിതിയെ കൊടുക്കാൻ തയ്യാറുണ്ടോ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഭൂമിയോളം സ്വർണം നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇനി വരുന്ന ഈ അതിന് ഈ ഖബറിലെ ശിക്ഷയെ തുടർന്ന് വരുന്ന നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഭൂമിയോളം സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ നീ കൊടുക്കുമായിരുന്നു പറയും അതേ റബ്ബേ ഭൂമിയോളം അല്ല അതിലപ്പുറം ഉണ്ടെങ്കിലും കൊടുക്കുന്നതാണല്ലായത്തിലുള്ളത് ഫയക്കൂൽ അപ്പോൾ അള്ളാഹു താല പറയും നീ കള്ളം പറയുകയാണ് ഫലം ഞാൻ ദുനിയാവിൽ വെച്ച് നിന്നോട് ചോദിച്ചത് ചോദിച്ചിട്ടുള്ളത് അതിനേക്കാൾ വളരെ കുറഞ്ഞതാണ് ഭൂമിയോളമൊന്നും കൊടുക്കണ്ട എന്നിട്ട് നീ അത് ചെയ്തില്ല ഉമർബിഹി ഇലന്നാർ അപ്പോൾ അള്ളാഹു താല കൽപ്പിക്കും അവൻ്റെ കാര്യത്തിൽ കൽപ്പിക്കപ്പെടും നരകത്തിലേക്ക് അഥവാ അവനെ നരകത്തിൽ കൊണ്ടുപോകാൻ അള്ളാഹു ഉത്തരവിടും അങ്ങനെയാണ് മഷറിൽ ഖബറിൽ നിന്ന് എണേറ്റു വരുന്ന നിഷേധികളിൽ ഒരാളുടെ ഉദാഹരണമായി നം അലൈഹി വസ്വല്ലം പറഞ്ഞിട്ടുള്ളത് അള്ളാഹു ചെലവഴിക്കാൻ പറയുന്നത് ഇപ്പോൾ ഉദാഹരണം ജക്കാത്ത് സമ്പത്ത് തന്നിട്ടുള്ളതിൻ്റെ ചെറിയൊരു ശതമാനമാണ് നാണയമാണെങ്കിൽ രണ്ടര ശതമാനമാണ് ഇങ്ങനെ ഓരോന്നിനും വളരെ കുറഞ്ഞ ഭാഗം മാത്രമാണ് അനന്തമായ കാലത്ത് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനുമുള്ള അതിരില്ലാത്ത ആനന്ദാനുഭൂതിയുടെ സ്വർഗത്തിന് വേണ്ടി അവൻ ചെലവഴിക്കേണ്ടത് ഇങ്ങനെ ഏത് കാര്യത്തെ എടുത്തു നോക്കിയാലും പരലോകം രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യേണ്ടത് ജീവിതം മുഴുവൻ ത്യജിക്കുകയല്ല പകരം ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ കൂടി പരിഗണിക്കുകയാണ് അതാണ് മുകളിലെ ആയത്തിൽ പറഞ്ഞത് പക്ഷേ അത് കൊടുക്കൂല മനുഷ്യൻ എന്നിട്ട് പരലോകത്തുനിന്ന് ചോദിക്കുമ്പോൾ പറയാണ് ഭൂമിയോളമോ അത്രയും കൂടിയോ ഉണ്ടെങ്കിൽ ഫിതി പിന്നെ കൊടുക്കാമായിരുന്നു എന്ന് ആഗ്രഹിക്കുകയാണ് പക്ഷേ അത് വെറും പറച്ചിലാണ് കാരണം എന്താ ചെറു അതിലും വളരെ ചെറുത് ചോദിച്ചിട്ട് തന്നെ ദുനിയാവിൽ വെച്ച് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുക്കാൻ സന്നദ്ധമായാലും സ്വീകരിക്കപ്പെടുകയില്ല അപ്പ പറഞ്ഞതിന്റെ അർത്ഥം കൊടുക്കാൻ കയ്യിൽ ഉണ്ടാകുമെന്നാണോ അല്ല നിസ്വനായിട്ട് ഒന്നുമില്ലാതെയാണ് സമ്പത്ത് മുഴുവൻ ഭൂമിയിൽ ഇട്ടിട്ടാണ് മരിച്ചുപോയത് പിന്നെ കബർന്ന് എണീറ്റ് വരുന്നത് ഉടുതണി പോലുമില്ലാതെയാണ് സലഹലി സ്വല്ലാം പറഞ്ഞില്ലേ സുന്നത്ത് ചേലാകർമ്മം ചെയ്യാത്തവനും ചെരുപ്പിടാത്തവനും തുണി ഉടുക്കാത്തവനുമായിട്ടാണ് മഷറിൽ ഹാജരാക്കപ്പെടുന്നത് ഒന്നുമില്ല പിന്നെ എന്താണ് ഈ പറയുന്നത് ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കുമായിരുന്നു ഇവിടെ ജക്കാത്ത് നിഷേധിച്ചത് ഹ രണ്ടര ശതമാനം അങ്ങോട്ട് കൊടുത്തു കളയണല്ലോ അതിനെനിക്ക് പറ്റൂല എന്ന് തീരുമാനിച്ചയാള് ജക്കാത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന നരകം കാണുമ്പോൾ അവന്റെ കയ്യിലുള്ള സ്വത്തല്ല ഭൂമി മുഴുവനും കൂടി അവന്റെ പേരിൽ ആധാരം ചെയ്തതാണ് അങ്ങനത്തെ വേറൊന്നുകൂടി ഉണ്ട് അത് രണ്ടും കൊടുത്തിട്ടെങ്കിലും എനിക്ക് നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാമായിരുന്നു എന്ന് ആഗ്രഹിക്കാൻ മാത്രം കടുത്തതായിരിക്കും നരകം പക്ഷേ അങ്ങനെ കൊടുക്കാൻ തയ്യാറായാൽ പോലും അവിടെ സ്വീകരിക്കപ്പെടുകയില്ല ഇത് നേരത്തെ സൂറത്തുൽ സൂറത്തുൽ അൻ വലാ തൗ സൂറത്തുൽ വലാ വത്തക്കു യുമല്ലാ തജസീൻ യാതൊരു പ്രായശ്ചിത്വവും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് അവിടെയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പലതവണ പരിശുദ്ധ കുറുകാൻ പറഞ്ഞ ഒരു സംഗതിയാണിത് ഫൈനടച്ച് രക്ഷപ്പെടാൻ കഴിയില്ല എന്നത് അതിവിടെ പറയുന്നതിന്റെ പശ്ചാത്തലം യഹൂദ സമൂഹത്തിൽപ്പെട്ട പലരും വിശ്വസിച്ചിരുന്നത് അങ്ങനെയൊക്കെയായിരുന്നു അഥവാ നമ്മൾ കൊടുക്കുന്ന സദക്ക കൊണ്ട് മുഹമ്മദ് സല്ലാഹു അലൈവല്മയെയും പരിശുദ്ധ കുർബാനെയും മനഃപൂർവ്വം തള്ളിക്കളഞ്ഞാലും അത് അംഗീകരിച്ച അത് അംഗീകരിക്കാത്ത കുഴപ്പം നമ്മുടെ ഫിതിയ കൊണ്ട് അഥവാ ആ സദക്ക കൊടുത്ത കൂലി കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും അങ്ങനെ സദക്ക കൊണ്ട് കുഫുർ കുഫുർ രക്ഷപ്പെടുകയില്ല എന്ന് തീർത്തു പറയുകയാണ് അതിനു മാത്രം വലുതായിരിക്കും അവരുടെ ശിക്ഷ എന്നാണ് ഇവിടെ പറയുന്നത് വലഹും അലീം വേദനയേറിയ ശിക്ഷയാണ് അവർക്കുള്ളത് മിനന്നാരി വമാഹും ബി യുരീദുവിനായി മാഹും അവരുദ്ദേശിക്കുന്നു നരകത്തിൽ നിന്ന് പുറത്തു കടക്കുവാൻ രക്ഷപ്പെടുവാൻ പല വഴികൾ അവർ നോക്കും മലക്കുകളോട് സംസാരിക്കുകയാണ് ഒന്ന് പറയ് നിങ്ങൾ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുവാൻ സൂറത്തു മുൽക്കിൽ മലക്കുകൾ തിരിച്ചു ചോദിക്കുന്നത് അലം ഏത്തിക്കും നദീർ ഇങ്ങനൊരു മുന്നറിയിപ്പുകാരൻ നിങ്ങൾക്ക് വന്നിട്ടില്ലായിരുന്നോ എന്നാണ് അതുപോലെ സൂറത്തു സജ്ജതയിൽ വലോത്തറ ഇതിൽ മുജിരിമൂനൻ ആകിസൂർ റൂസിഹിം എന്താ റബ്ബിം റബ്ബന അബ്സർണ ഫർജനാൻ അമൽ സാലിഹൻ ഇന്ന മോഖനോൻ ഞങ്ങൾക്കിപ്പോൾ കണ്ടു ബോധ്യപ്പെട്ടു ഇനി ഞങ്ങളെ ഒന്ന് മടക്കി അയക്കുക ഞങ്ങൾ നല്ല ഉറപ്പുള്ളവരാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ പിന്നെ അവർ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അവർ അതിലേക്ക് തന്നെ മടക്കപ്പെടും അഥവാ കയറാൻ നോക്കുമ്പോൾ കൂടുതൽ ആഴത്തിലേക്ക് വീഴും എന്നാണ് ആ ആയത്ത് സൂചിപ്പിക്കുന്നത് ഇതേ സംഗതിയാണ് രീതുനായി യഹ്റുജു നാരി വമാഹും വമാഹും ബി മിൻഹ ബി ഹാരിഹ മിൻഹ എന്ന വാക്ക് അതിന്റെ ഒരു നിത്യതയെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ നേരത്തെ വേറെ പലതും വിശദീകരിച്ചപ്പോൾ പറഞ്ഞൊരു സംഗതിയാണ് വിശേഷണം ക്രിയയായിട്ട് പറയുന്നതും വിശേഷണം നാമമായിട്ട് പറയുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ടാകും അന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞത് പാട്ട് ആയിരുന്നു അവൻ പാടുകയാ അവൻ പാടുകയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാടുകയില്ല എന്നേ അർത്ഥമുള്ളൂ അല്ല ഒരിക്കലും പാടുകയില്ല എന്നോ അവന് പാട്ടറിയില്ല എന്നോ ഒന്നും അർത്ഥമില്ല അവൻ പാടുകയില്ല അതേ സമയത്ത് അവൻ പാട്ടുകാരനല്ല എന്ന് പറഞ്ഞാലോ ഇപ്പോഴും പാടില്ല ഒരിക്കലും പാടില്ല കാരണം അവൻ പാട്ടുകാരനല്ല ഇങ്ങനെ ഏത് ക്രിയയും അങ്ങനെയാക്കാൻ കഴിയും നാമവിശേഷണമായും ക്രിയാവിശേഷണമായും ഉപയോഗിക്കാം ക്രിയാവിശേഷണമായി ഉപയോഗിക്കുമ്പോൾ കുറഞ്ഞ അർത്ഥമേ ഉള്ളൂ യു രീതുനായി മിനന്നാർ നരകത്തിൽ നിന്ന് ഇപ്പൊ പുറത്തു കടക്കാൻ അവരുദ്ദേശിക്കുന്നു വമാഹും ബിഹാരിചീന മിനഹ ഏതെങ്കിലും കാലത്ത് പുറത്തു കടക്കുക എന്ന അവസ്ഥയെ അവർക്കില്ല വമാഹും യഹ്റുജൂന മിൻഹ എന്നല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പം അവർക്ക് പുറത്ത് കടക്കാൻ കഴിയില്ല എന്ന് അർത്ഥം ഉണ്ടാവുകയുള്ളൂ ഒരു കാലത്തും നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല വലഹും അതാപും മുഖീം നരകത്തെക്കുറിച്ച് അള്ള പറഞ്ഞിട്ടുണ്ടല്ലോ ഖാലിദീന ഫിഹ അബദ എന്ന് അത് തന്നെ സംഗതി വലഹും അദാബുൻ മുഖീം അത് നിത്യം നിലനിൽക്കുന്ന ശിക്ഷയാണ് അഥവാ അതിന് പരോളില്ല ഇടവേളയില്ല ഇന്റർവെൽ ഇല്ല ഒരു കാലാവധി ഇല്ല നിരന്തരമായി അനന്തകാലം നിലനിൽക്കുന്ന ശിക്ഷയാണ് നിഷേധികൾക്കുള്ളത് നമുക്ക് തബ്സീറുകളിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം പറയേണ്ടത് ഷഫായത്തിലൂടെ നബിസ്ഹുഅലൈ വല്ലാ മഹാന്മാരും ഒക്കെ നരകത്തിൽ നിന്നുള്ള ആളുകളെ കയറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതാരെയാണ് അവിടെ അങ്ങനെ പറയുന്നു പിന്നെ അസാങ്ബ് അസക്ക മക്കാമ മെഹ്മൂദൻ താങ്കളെ സുസ്ഥിർഹമായ സ്ഥാനത്ത് നിയോഗിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞതിൻ്റെ വിശദീകരണത്തിലുണ്ട് അതുപോലെ ഷെഫായത്തിൻ്റെ പ്രയോഗവും മന്ദിഫോ ഇന്ദഹു ഇല്ലാ ബീദിനി അവിടെയൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് നരകത്തിൽ കിടക്കുന്ന ആളുകളെ നരകത്തിൽ നിന്ന് പുറത്തു കടത്തുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട് അഥവാ സ്വർഗവാസികൾക്ക് കാട്ടിക്കൊടുക്കും നരകവാസികളെ അപ്പം അവര് പറയും അവര് ഞങ്ങളുടെ കൂടെ നമസ്കരിക്കുന്നവരും ഞങ്ങളുടെ കൂടെ നോമ്പെടുക്കുന്നവരും ഒക്കെ ആയിരുന്നു കാനു ഇസൊല്ലുന കമാൻസല്ലൂൻസൂമൂന കമാൻ അസൂമൂൻ എന്നൊക്കെ പറഞ്ഞു സ്വർഗവാസികൾ അള്ളാഹുവിനോട് കരയുമ്പോൾ അവരെ കയറ്റും അങ്ങനെ സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്തും അങ്ങനെ മഹാന്മാരൊക്കെ ചെയ്യും നബ്സല്ലാഹു അലൈഹി സ്വല്ല ഉൾപ്പെടെയുള്ള അതും ഈ ആയത്തും വിരുദ്ധമല്ലേ ഒരിടത്ത് പറയാ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തുന്നു ഇവിടെ പറയാ കുല്ലമാറാദു ഐ അഹ്റുജു മിനിഹ ഒഴൈദു ഫിഹ് അവർ പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ മടക്കപ്പെടുന്നു പറയാ ഇവിടെ യുരിദുനായി അഹ്റുജു മിനന്നാരി വമാഹും അവരൊരിക്കലും പുറത്തു കടക്കുകയില്ല എന്നും പറയുക ഇത് തമ്മിൽ വിരുദ്ധമല്ലേ യഥാർത്ഥത്തിൽ വിരുദ്ധമല്ല ഇവിടെ പറയുന്നത് കാഫിറിന്റെ കാര്യമാണ് രക്ഷപ്പെടുത്തും എന്ന് പറയുന്നത് ഹൃദയത്തിൽ ഈമാനുള്ള പാപ്പികളെയാണ് അങ്ങനെ മോമിനികളെ ഇടും പാപ്പത്തിന്റെ പേരിൽ അതുകൊണ്ടാണല്ലോ സൂറത്തു സഫില്ജിക്കും മിൻ അലാ അലീം ും പിന്നെ അലിങ്ങളെ നിങ്ങളെ അദാബിൻ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടം പറഞ്ഞു തരട്ടെയോ അപ്പൊ ഇനി പറയാൻ പോകുന്ന കച്ചവടം ചെയ്തില്ല എങ്കിൽ അഥവാ ബിസിനസ് അള്ളാഹുലും റസൂലും വിശ്വസിക്കുക ജിഹാദ് ചെയ്യുക ആ കച്ചവടം ചെയ്യുന്നില്ല എങ്കിൽ അതിനെ കച്ചവടം എന്ന് പറയാൻ കാരണം അള്ളാഹുത്താല വിലക്കെടുത്തിരിക്കുകയാണ് ഇന്നല്ലാ ഇഷ്ടറാമിനൽ മോമിനീന അംബാലഹു അമ്പസ് ഹുംബിയെന്നല ഹോമിൽ ജന്ന സ്വർഗം ഇങ്ങോട്ട് സമ്പത്തും ശരീരവും അങ്ങോട്ട് ഇതാണ് കച്ചവടം ഇങ്ങനെ ആ കച്ചവടം ചെയ്യുന്നില്ലെങ്കിൽ അഥവാ ഈമാനുസരിച്ച് ജീവിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് കഴിഞ്ഞ ആയത്തിൽ വിശദീകരിച്ചതാണ് ആവർത്തിക്കുന്നില്ല അത് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ഏ എന്ന് വിളിക്കുന്നത് ആരെയാണോ അവർ നരകത്തിൽ പോകുന്നാണ് പറഞ്ഞത് അപ്പൊ മോമിനിയങ്ങള് പാപം ചെയ്ത് നരകത്തിൽ പോയി പിന്നീട് ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞ ശേഷം ഷഫായത്തിലൂടെ രക്ഷപ്പെടുത്തുന്നതിനെ പറ്റിയാണ് ആ പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്നത് മോമിനിയങ്ങളല്ലാത്ത ആളുകൾ നിഷേധികൾ നരകത്തിൽ അനുഭവിക്കുന്ന അവസ്ഥയാണ് രണ്ടും രണ്ടു കൂട്ടരുടേതാണ്

اللهم يسر عصيرنا وسهل امورنا وقل هوايجنا واغفر ذنوبنا واد دي ديوننا وارحمنا وارفعنا يا ارحم الراحمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين